ബയോളജിയിൽ അകറ്റി നിർത്താം രോഗങ്ങളെ, കീപ്പിംഗ് ഡിസീസ് അവേ എന്നുള്ള അദ്ദേഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. പല രീതിയിലാണ് രോഗങ്ങളുണ്ടാകുന്നത്. ശരീരത്തിൻ്റെ പുറത്തുനിന്ന് രോഗങ്ങൾ വരുന്നുണ്ട്. അതിലൂടെയും ആഹാരത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പരിസര ശുചിത്വമില്ലായ്മയിലൂടെയും പല രീതിയിൽ നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ട്. ആ രോഗങ്ങൾ എങ്ങനെയൊക്കെ വരുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ മറികടക്കാം, അതിനെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത്. കൊതുക് പരത്തുന്ന രണ്ട് രോഗങ്ങളാണ് ചിക്കുൻഗുനിയയും ഡെങ്കിപ്പനിയും. ഡെങ്കിപ്പനിയുടെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രോഗിയുടെ രക്തം കുടിക്കുമ്പോൾ കൊതുകിന് വൈറസിൻ്റെ വാഹകരാകുന്നു. അങ്ങനെ കൊതുകിൻ്റെ ശരീരത്തിൽ വൈറസ് കൂടുതലായിട്ട് പെരുകുന്നു. ആ വൈറസിനെയും കൊണ്ട് വേറൊരാളെ, രോഗമില്ലാത്ത ഒരാളെ കൊതുക് പോയി കടിക്കുന്ന സമയത്ത് ആ ആളിലേക്ക് വൈറസ് കയറുന്നു. അങ്ങനെ ആ ആളുടെ ശരീരത്തിൽ വെച്ച് വൈറസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ആ രോഗി ഡെങ്കിപ്പനി ബാധിതനായി മാറുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ചാർട്ട് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. രോഗാണുക്കൾ മൂലമുള്ള രോഗങ്ങളെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, ക്രോട്ടോസോവാങ്ങൾ എന്നിങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി രോഗാണുക്കൾ ഇല്ലാതെയുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളാവാം, പോഷകാഹാരങ്ങളുടെ കുറവ് മൂലമാവാം, ജനിതകപരമായിട്ടാവാം, തൊഴിൽജന്യ രോഗങ്ങളാവാം. ഇങ്ങനെ നാലായിട്ട് രോഗാണുക്കൾ ഇല്ലാതെയുള്ള രോഗങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വൈറസ് രോഗങ്ങളെക്കുറിച്ച് നോക്കാം. വൈറസ് എന്താണെന്ന് നോക്കാം. വൈറസ് പ്രോട്ടീൻ ആവരണത്തിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ RNA ഡി എൻ എയോ ഉണ്ടാവും. അതേപോലെ തന്നെ കോശാംഗങ്ങൾ അല്ലെങ്കിൽ ഓർഗനൽസ്, സെൽ ഓർഗനൽസ് ഉണ്ടാവുകയുമില്ല. ഇതാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറസ് സസ്യങ്ങളെയോ ജന്തുക്കളെയോ മറ്റു ജീവികളെയൊക്കെ രോഗങ്ങൾ ബാധിപ്പിക്കാം. ഇങ്ങനെയുള്ള വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാലും രോഗങ്ങളുണ്ടാവാം. അതിൽ പ്രധാനമായിട്ടും ശരീരദ്രവങ്ങളിലൂടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരുന്ന രോഗമായിട്ടുള്ള എയ്ഡ്സും എബോളയും, അതേപോലെ തന്നെ എയറിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന ചിക്കൻ പോക്സും സാൾസും, അതേപോലെ തന്നെ കൊതുകിലൂടെ അല്ലെങ്കിൽ മോസ്കിറ്റോയിലൂടെ പകരുന്ന ചിക്കുൻഗുനിയയും ഡെങ്കിപ്പനിയും, അതേപോലെ തന്നെ ജന്തുക്കൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ, നായയോ പൂച്ചയോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പേവിഷബാധ അല്ലെങ്കിൽ റാബീസ്, ഇത്തരം രോഗങ്ങളാണ് ഈ വൈറസ് ബാധ ഏറ്റു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന റോക്കി ബുക്കിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എയ്ഡ്സിനെ കുറിച്ചാണ്. എയ്ഡ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് ഒരു വൈറസ് പരത്തുന്ന രോഗമാണ്. അതുമാത്രമല്ല, ഇതിന് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടില്ല. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതേപോലെ തന്നെ ഇത് ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ്. ലിംഫോസൈറ്റുകളാണ് നമുക്ക് കൂടുതലായിട്ട് രോഗപ്രതിരോധ ശേഷി നിൽക്കുന്നത്. ആ രോഗപ്രതിരോധ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ടാണ് ഈ രോഗത്തെ വൈറസും ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അവിടെ ഡെഫിഷ്യൻസി എന്നല്ല, ഡി എന്നുള്ളത് സൈലൻ്റാണ്, അത് പ്രത്യേകം ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാക്കുന്നത്. അഥവാ രോഗപ്രതിരോധ ശേഷി കുറച്ചിട്ടാണ് ഈ രോഗാണു നമ്മിൽ രോഗമുണ്ടാക്കുന്നത്. അതോടുകൂടി നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. പല രീതിയിൽ പല രോഗങ്ങളായിട്ടാണ് നമുക്ക് ഇത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സിൻഡ്രോം, എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് ഈ എയ്ഡ്സ് പകരുന്നതെന്ന് നോക്കാം. എയ്ഡ്സ് പകരുന്നത് ഒന്നാമതായിട്ട് എയ്ഡ്സ് ബാധിതർ ഉപയോഗിച്ച സിറിഞ്ചും സൂചിയും പങ്കുവെക്കുന്നതിലൂടെ, ബൈ ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് യൂസ്ഡ് ബൈ എയ്ഡ്സ് പേഷ്യൻസ്. അതേപോലെ തന്നെ ശരീരദ്രവ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ത്രൂ ബ്ലൂഡി ഫ്ലൂയിഡ്സ്. അതേപോലെ തന്നെ ത്രൂ പ്രീമാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ സെക്ഷൽ കോണ്ടാക്ട്, വിവാഹേതര വിവാഹ പൂർവ്വ ലൈംഗിക ബന്ധത്തിലൂടെയും, അതേപോലെ തന്നെ എച്ച് ഐ വി ബാധിതരായിട്ടുള്ള അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, ഫ്രം എച്ച് ഐ വി ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്. ഇങ്ങനെ നാല് രീതിയിലാണ് ഈ രോഗം പകരുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരും എന്നുള്ളത് പോലെ തന്നെ എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എയ്ഡ്സ് രോഗിക്ക് കൈ കൊടുത്താലോ, അയാളെ പോയിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാലോ, അതേപോലെ തന്നെ അയാൾ ചുമച്ചാലോ, അയാൾ തുമ്മിയാലോ ഒന്നും നമുക്ക് രോഗം വരില്ല. അതേപോലെ തന്നെ അയാളെ കടിക്കുന്ന കൊതുക് നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നു കടിച്ചാലും രോഗം വരില്ല. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് ഷെയർ നമുക്ക് തന്നാലോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്താലോ ഒന്നും രോഗം വരില്ല. ടോയ്ലറ്റ് യൂസ് ചെയ്താലും രോഗം വരില്ല. അതേപോലെ തന്നെ അയാൾ ഉപയോഗിച്ച കുളത്തിൽ നമ്മൾ പോയിട്ട് കുളിച്ച് കഴിഞ്ഞാലും ഈ രോഗം വരില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബാക്ടീരിയൽ രോഗങ്ങളാണ്, ബാക്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയകൾ നമുക്കറിയാം യൂണിസെല്ലുലർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികളാണ്. അത് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളമുണ്ട്. എപ്പോഴും ബാക്ടീരിയകൾ രോഗം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വല്ലതും സംഭവിച്ചാലാണ് നമുക്ക് അവ രോഗമുണ്ടാക്കുന്നത്. പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങളെക്കുറിച്ച് നോക്കാം. ആറായിട്ടാണ് തിരിച്ചിട്ടുള്ളത് നമ്മുടെ ബുക്കിൽ. അതിൽ പ്രധാനപ്പെട്ടതാണ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ, മലിനജലത്തിലൂടെ പകരുന്ന കോളറയും ടൈഫോയിഡും, ത്രൂ വോൺസ് അല്ലെങ്കിൽ മുറിവിലൂടെ പകരുന്ന
ടെറ്റനസ് ത്രൂ എയർ അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന ട്യൂബർക്ലോസിസ് ത്രൂ കോണ്ടാക്ട് വിത്ത് ആനിമൽസ് മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന ആന്ത്രാക്സ് ത്രൂ സ്റ്റേൽ ഫുഡ് പഴകിയുടെ ആഹാരത്തിലൂടെ പകരുന്ന ബോട്ടുലിസം ത്രൂ സെക്ഷൽ കോണ്ടാക്ട് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളായിട്ടുള്ള ഗോണേറിയ സിഫിലിസ് ഇത്തരം രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ഷയരോഗത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ TB ട്യൂബർക്ലോസിസ് എന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ രോഗം പകരുന്നത് വായുവിലൂടെയാണ്. അതേപോലെ തന്നെ ഇത് പകർത്തുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്രോ ബാക്ടീരിയൻ ട്യൂബർക്ലോസിസ് ആണ്. ഈ രോഗം ഏത് പ്രായക്കാരെയും ബാധിക്കാം. പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം അനുഭവപ്പെടുക, സ്ഥിരമായിട്ടുള്ള ചുമ. ഈ രോഗമുള്ള ഒരു രോഗി തുമ്മുമ്പോയോ ചുമക്കുമ്പോയോ ഉണ്ടാകുന്ന രോഗാണുക്കൾ വായുവിലേക്ക് പ്രവേശിക്കുന്നു. ആ വസിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഈ രോഗം പകരുന്നത്. ഈ രോഗം വൃക്കകളെയും വസ്തുക്കളെയും തലച്ചോറിനെയൊക്കെ ബാധിക്കാൻ ഇടയുണ്ട്. ഇതിന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഇതിന് ഈ രോഗത്തിനുള്ള പ്രതിരോധ വാക്സിനാണ് BCG എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഫംഗസ് രോഗങ്ങൾ അല്ലെങ്കിൽ പൂപ്പൽ ബാധ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഫംഗസ് രോഗങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളാണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേംസും അതേപോലെ തന്നെ അത്ലീറ്റ്സ് ഫുട്സും. വട്ടച്ചൊറിയിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ചുവന്ന തിണർപ്പുകളായിട്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയാണ് ഈ രോഗം പകരുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത് അറ്റസ് ഫ്രൂട്ടാണ്. അറ്റസ് ഫ്രൂട്ട് ഒരു ഫംഗൽ രോഗമാണ് അല്ലെങ്കിൽ പൂപ്പൽ ബാധ മൂലമുണ്ടാകുന്ന രോഗമാണ്. മലിനജലവുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് പകരുന്നത്. അതേപോലെ തന്നെ ചൊറിച്ചിലായിട്ടാണ് ഇത് അനുഭവപ്പെടുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിലും ചുവന്ന നിറത്തിലുള്ള തിണർപ്പുമാണ്. അടുത്തത് പ്രോട്ടോസോവൽ രോഗങ്ങളാണ്. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഈ പ്രോട്ടോസോവകൾ ഏകോശ ജീവികളാണ്, അതേപോലെ തന്നെ യൂക്യാരിയോട്ടുകളാണ്. രണ്ട് തരം രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, മലമ്പനിയും മന്തും അല്ലെങ്കിൽ മലേറിയയും ഫൈലേറിയാസിസും. അതിൽ തന്നെ മലമ്പനി പരത്തുന്നത് പ്ലാസ്മോഡിയം വിരകളാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് വിറയലോടുള്ള പനി, അമിതമായിട്ടുള്ള വിയർപ്പ്, ഫീവർ ആൻഡ് തലവേദനയും ഛർദിയും വയറിളക്കവും വിളർച്ചയൊക്കെ മറ്റു ലക്ഷണങ്ങളാണ്. ഇത് പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ്. അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്തതാണ് മന്ത് അല്ലെങ്കിൽ ഫൈലേറിയാസിസ്. ഇത് ഫൈലേറിയൽ വിരകളാണ് ഈ രോഗമുണ്ടാക്കുന്നത്. ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഈ രോഗം പരത്തുകയും ചെയ്യുന്നത്. ഈ വിരകൾ വന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ലിംഫുകളിൽ വന്ന് അടിഞ്ഞുകൂടുന്നു. അതുമൂലം കാലുകൾ തടിച്ച് വീർത്ത് ലിംഫുവായുകൾ വീങ്ങുന്ന അവസ്ഥയാണ് മന്ത് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് പറയുന്നത്.